ദൈവദൈശ്വരനെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സത്തായിട്ടുള്ള സഹോദരി സഹോദരന്മാരുടെയും ഹൃദയം തുറന്ന ആത്മാർത്ഥതയോടുകൂടിയുള്ള ഈ നിലയ്ക്ക് ഞാൻ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1981 81 അന്ന് നമ്മുടെ പ്രിയങ്കരനായ സച്ചീന്ദ്രനാഥായിരുന്നു പ്രസിഡന്റ്. ആദ്യമായിട്ട് സ്കൂളിൻ്റെ കല്ലിടലും അതോടൊപ്പം തന്നെ ഒരു ഗാനമേളയും ഒക്കെ സംഘടിപ്പിച്ച് അതിനുശേഷം ഒരുപാട് പ്രാവശ്യം സച്ചിയുടെ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട്, സംഗീതത്തിനോടുള്ള സ്നേഹം കൊണ്ട് എന്നെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാരിവിടെ വന്ന് സംഗീതവും നാടകങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ ബന്ധം ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ യാതൊരു തരത്തിലും ഒരു ആട്ടവും കുറവും വരാതെ അത് ഒരേ നിലയിൽ നിലനിർന്നു പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. സച്ചിയെ ഓർക്കുമ്പോൾ കമലയെടുത്തി ഓർക്കാതിരിക്കാൻ വയ്യ. കാരണം സച്ചിക്ക് എന്തെല്ലാം ആത്മാർത്ഥമായിട്ടൊരു സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പൂർണ്ണമായി. ആ സഹധർമ്മിണി, ആ ധർമ്മത്തോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി ജീവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നും അതുപോലെ തന്നെ അവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് സച്ചിയേക്കാൾ ഞങ്ങൾക്ക് കുടുംബത്തിനെ സ്നേഹിക്കുന്ന എനിക്കും പ്രഭയ്ക്കും കമലയെടുത്തോട് വലിയ ബഹുമാനമാണ്. ഇതെല്ലാം ഇത്തരത്തിലുള്ള ജീവിത രീതി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കാലത്തും നമ്മൾ ഓർക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഓർമ്മകളെല്ലാം ചിത്രത്തിലായെന്ന്. ഇപ്പോൾ ചിത്രത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമില്ലാതെ നമ്മുടെ പാരമ്പര്യ രീതിയെ മറക്കാതെ സമാജത്തിലുള്ള ഓരോ ചെറിയ കുട്ടികളും അവരിൽ നമ്മൾ ബാഹ്യ ലോകത്തെ സംസ്കാരത്തെ അല്ല പഠിപ്പിക്കേണ്ടത്, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും നമ്മുടെ രീതിയും പഠിപ്പിക്കാനുള്ള ശ്രദ്ധ മാതാപിതാക്കൾക്കില്ലെങ്കിൽ പിന്നെ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി, കുട്ടികൾ എങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. എൻ്റെ പിതാവ് എനിക്ക് മറക്കനക്കാത്ത എൻ്റെ ദൈവത്തിന് തുല്യമാണ്. ദൈവത്തിന് തുല്യമായിട്ടെന്ന് പറയാൻ നമുക്ക് കണ്ട ദൈവം എന്ന് പറയുന്നത് മാതാവും പിതാവുമാണ്. അതിൽ പിതാവിനാണ് കൂടുതൽ ഭാരം ഞാൻ എൻ്റെ വശത്തുനിന്ന് ഞാൻ കൊടുക്കുന്നത്. കാരണം അമ്മയ്ക്കാണ് എല്ലാ തൂക്കങ്ങളും ഉള്ളതെന്നൊക്കെ പറയാം, പക്ഷേ പിതാവാണ് എന്നെ ഈ നിലയിൽ ഇത്രയും പോഷിപ്പിച്ച് സംഗീതമെന്നുള്ള ഏറ്റവും നിറഞ്ഞ ശക്തിയേറിയ ഒരു പ്രബോധനം എനിക്ക് നൽകി, എന്നെ ഈ നിലയിലാക്കി. കാരണം സാധാരണ ജാതിയെപ്പറ്റി പറയാറില്ല ഞാൻ, അതെന്നെ പഠിപ്പിച്ചിട്ടുമില്ല. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത്, നീ ഒരു പാർട്ടിയിലും ചേരുത്, ആദ്യത്തെ മന്ത്രം, ആദ്യത്തെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തേണ്ട ഒരു മന്ത്രമാണ് എന്നെ പഠിപ്പിച്ചത്, നീ ഒരു പാർട്ടിയിലും, അതായത് രാഷ്ട്രീയ പാർട്ടി എന്നാണ് അർത്ഥം, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നീ ചേരരുത്. രണ്ടാമത്തത്, നീ ഒരു ക്ലബിലും മെമ്പറാവരുത്. ഈ രണ്ട് മന്ത്രം ഞാൻ മുറുകെ പിടിച്ച് ഇന്നും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി, കോൺഗ്രസ്സുകാരായാലും ശരി, BJP ആയാലും ശരി, എല്ലാവരും അതെ എന്തെങ്കിലും തരത്തിൽ നേരിട്ട് കണ്ട് സ്വാതന്ത്ര്യമായിട്ട് സഹോദരങ്ങളെപ്പോലെ പെരുമാറുമ്പോൾ, അങ്ങനെ പെരുമാറുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ താൻ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് വളരെ രഹസ്യമായിട്ട് പറയും. പത്രസമ്മേളനമൊന്നും ഞാൻ നടത്താറില്ല. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഒരു സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിൻ്റെ തെറ്റുകളെ ആരും അറിയാതെ ചെവിയിൽ മൂടി, ഇത് ഞാൻ പറയുന്നത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
ഞാൻ പറയേണ്ട എൻ്റെ കടപ്പാട് ഞാനൊരു സുഹൃത്തായതുകൊണ്ട്, സത്തായ ഒരു സുഹൃത്തായതുകൊണ്ട് അങ്ങയുടെ കാതിൽ ഞാനിത് ഓതുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളുടെ കടമ ഇന്ന് അതല്ല. സുഹൃത്തുക്കളല്ല, സുഹൃത്തുക്കളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രഹസ്യമായിട്ട് ഉപദേശിച്ചാണ്, അതല്ല ഇന്നിപ്പോൾ നടക്കുന്നത്. എല്ലാം പരസ്യ രീതിയാണ്. ആ പരസ്യത്തിന് വേണ്ടി താൻ ചെയ്യുന്നത് ലോകം മുഴുവൻ അറിയണം എന്നുള്ള അത് എന്ത് മുതൽ തുടങ്ങി നമ്മുടെ ഋഷീവരന്മാര്